മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകും ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നമ്മുടെ ദൈവം വലിയ സ്നേഹത്തോടുകൂടി നമ്മെ ആനയിച്ചിരിക്കുകയാണ്. നന്ദിയോടുകൂടെ നമുക്ക് കർത്താവിന്റെ കൂടെ ആയിരിക്കാം. നമ്മുടെ കൂടെ നടക്കാനും നമ്മെ നയിക്കാനും നമ്മെ പരിപാലിച്ച് സ്നേഹിക്കാനും ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മക്കളായ നമുക്ക് അവിടുത്തോടുകൂടെ ഈ പ്രഭാതത്തിലായിരിക്കുവാൻ സാധിക്കട്ടെ. ഈ ദിവസം മുഴുവനും ദൈവകൃപയാലും ദൈവത്തിന്റെ ശക്തിയാലും നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം ഇതിന് പങ്കുചേരുന്ന നമ്മെയും നമ്മുടെ ഈ കൂട്ടായ്മയെയും ലോകം മുഴുവനെയും നമ്മിലൂടെ ഈ ശുശ്രൂഷയിലൂടെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാകട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്, അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിന്, അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് നമുക്ക് ഈ പ്രഭാത വിരുന്നിലെയും ശുശ്രൂഷകളെയും ഇതിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ലോകമെമ്പാടും ഈ പ്രഭാതത്തിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല ബലികളിലേക്കും ചേർത്ത് വച്ച് നമ്മുടെ ഈ ശുശ്രൂഷയെ, ഈ പ്രാർത്ഥനയെ, ഈ പ്രഭാത വിരുന്നിനെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ ബലിയുടെ ശക്തി ജീവന്റെ സമൃദ്ധിയായിട്ട് സകല മക്കളിലേക്കും നിറയപ്പെടുവാൻ ഇടയാകട്ടെ. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർമേടത്തെ തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം മക്കബായരുടെ രണ്ടാമത്തെ പുസ്തകം എട്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ തിരുവചനമാണ്. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. വലിയൊരു സൈന്യം ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാൻ വരുമ്പോൾ മക്കബായരുടെ പുസ്തകത്തിൽ നമുക്കറിയാം പശ്ചാത്തലവും കാര്യങ്ങളുമൊക്കെ. അവിടെ മക്കബായരുടെ വലിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് അവര് ശത്രുക്കള് ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലുമാണ് ആശ്രയിക്കുന്നത്. നമ്മളോ നമുക്കെതിരെ വരുന്ന സകലമാന സൈന്യങ്ങളെയും ഈ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന്റെ ശക്തി നമ്മൾ അനുഭവിച്ചറിയണം. നമ്മൾ ആരെന്നറിയണം, നമുക്ക് നമ്മുടെ ദൈവം ആരെന്നറിയണം. ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, പരിപാലകനാണ്, നിയന്താവാണ്, നിയന്ത്രിക്കുന്നവനാണ്. ഈ ദൈവത്തിന്റെ ശക്തി അപരിമേയമാണ്. ആ ദൈവമാണ് നമ്മുടെ പിതാവ്.
ഈ ഒരു തിരിച്ചറിവിന്റെ ആഴത്തിൽ നിന്നാണ് യൂദാസ് പറയുന്ന നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ, ആ വാക്കെടുത്താൽ മതി, അങ്കുലി ചലനത്താൽ ഒന്ന് വിരല് അനക്കിയാൽ മതി, അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിവുള്ള, തറപറ്റിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തറപറ്റിക്കുന്ന അവസ്ഥ, ഗോദായിലൊക്കെ മലർത്തിയടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഇസ്രായേൽ ജനത്തെ അതുപോലെ ഒരുക്കി ആ വിശ്വാസത്തിലേക്ക് നയിച്ച് ബലപ്പെടുത്തി നമ്മുടെ യുദ്ധമല്ല ദൈവത്തിന്റേതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി വിശ്വാസത്തിൽ മുന്നോട്ട് പോയി വിജയം കൈവരിച്ച വലിയ ഒരു അനുഭവമാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ പലതിനെ കുറിച്ചൊക്കെ ആകുലരാണ്, പക്ഷെ ദൈവത്തിന്റെ ശക്തി അറിയാനോ ഇതുപോലെ പ്രത്യാശ വച്ച് വിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനോ ഒക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പല തോൽവികളുടെയും പിന്നിലുള്ള കാരണം. നമ്മുടെ ദൈവം, നമ്മുടെ ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ സൃഷ്ടി, ദൈവത്തിന്റെ കരവേല, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ വചനത്തിന് ഭയങ്കര അർത്ഥമാണ്. ആ ദൈവത്തിന്റെ ഇടപെടല്, നമുക്കറിയാം എത്രയോ രോഗങ്ങള്, എത്രയോ തകർച്ചകള്, എത്രയോ പ്രതിസന്ധികള്, എത്രയോ പ്രതികൂലങ്ങള് കർത്താവിനെ വിളിച്ച് വിശ്വാസത്തോടെ ഇടപെടുത്തിയപ്പോ മാറിപ്പോയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 8:22 തിരുവചനങ്ങളില് നമ്മൾ കർത്താവ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന വചനഭാഗം വായിക്കുന്നുണ്ട്. സ്ലിഹന്മാരുടെ കൂടെ ആ വള്ളത്തില് കർത്താവ് സഞ്ചരിക്കുക, കർത്താവ് ഇവിടെ ഉറങ്ങുക. ആ സമയത്ത് കാറ്റുംകോളും, നമുക്കറിയാം കാറ്റുംകോളും വരുന്നു, വെള്ളം വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറുന്നു. സ്ലിഹന്മാര് കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, വെള്ളമൊക്കെ കഴുകി മാറ്റാനൊക്കെ അങ്ങനെ എല്ലാം ചെയ്തു. പക്ഷെ അവസാനം ഒരു രക്ഷയില്ലാത്ത അവസ്ഥ വരാണ്. ആ സമയത്താണ് കർത്താവിനെ അവര് വിളിച്ചെഴുന്നേൽപ്പിച്ച് പറയുക, കർത്താവേ ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഓർത്തു നോക്കിയേ, കർത്താവ് ആ വള്ളത്തിൽ കിടന്നു നോക്കും. നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മുടെയൊക്കെ കൂടെ വസിക്കുന്ന കർത്താവുണ്ട്. ഈ കർത്താവിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് യൂദാസിനെ പോലെ ആ കർത്താവാണ്, ആ കർത്താവിലാണ് എന്റെ പ്രത്യാശ എന്ന് ഏറ്റു പറഞ്ഞ് തമ്പുരാനെ വിളിച്ച് ഇടപെടുത്തിച്ച ഒരു അവസ്ഥയിൽ വിജയം. ഇവിടെ സ്ലിഹന്മാര് ഒരു പ്രതികൂലം വന്നപ്പോ അവര് കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, അവരാൾ കഴിയുന്ന വിധത്തിലൊക്കെ ചെയ്തു. പക്ഷെ അവസാനമാണ് ഈ കൂടെ കിടന്നുറങ്ങുന്ന കർത്താവിനെ വിളിച്ചിട്ട് കർത്താവേ ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് അലമുറയിട്ട് കരയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാ. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുവന്നു. ആ കുഞ്ഞിന്റെ ഒരു പ്രത്യേക അവസ്ഥയില് പ്രത്യേക സംസാര ശക്തിയാണ് പോയി. ഈ കുഞ്ഞിനെ കൊണ്ട് അവർ ആകപ്പാട് സങ്കടമായിട്ട് വലിയ ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഒത്തിരി പൈസ ചെലവാക്കി ടെസ്റ്റുകൾ നടത്തി. പിന്നീട് സംസാരത്തിന് വേണ്ടിയുള്ള എഫാത്ത എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് സ്പീച്ച് തെറാപ്പിക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഒത്തിരി പൈസ അവർ ചെലവഴിച്ചിട്ടും കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോയ സംസാര ശക്തി കിട്ടണില്ല. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. നമുക്ക് ഒരു വിശ്വാസമുണ്ട്, ഈ ഒരു വചനത്തിന് ശക്തി. ഞാൻ പറഞ്ഞു, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് എന്റെ പ്രത്യാശ. വിശ്വസിക്ക്, വിശ്വസിക്ക്, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നിട്ട് ഈശോയുടെ നാമത്തില് ആ കുഞ്ഞിന്റെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, കരുണയുടെ ഏറ്റുപറച്ചിലാണ് കർത്താവെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ആ വിശ്വാസത്തോടുകൂടി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിന്റെ യോഗ്യതയാല് എന്റെ മേലും എന്റെ മകളുടെ മേലും കരുണയായിരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആ മാതാപിതാക്കളോട് പറഞ്ഞുവിട്ടു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച അവസ്ഥയില് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പള്ളി വിട്ട്, ധ്യാനകേന്ദ്രം വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ കുഞ്ഞ് സ്ഫുടമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുക, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിന്റെ ഇടപെടല്, അങ്കുലി ചലനത്താൽ, എനിക്ക് എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയ വാക്കാണ് അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം. ഇതാ ഈ വള്ളത്തില് കർത്താവ് എഴുന്നേറ്റു. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാന്തമാക്കി, കാറ്റ് അടങ്ങി, കടൽ ശാന്തമായി. ആ സമയത്ത് സ്ലിഹന്മാർ പറയണകട്ടെ, അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു. എന്താ പറഞ്ഞേ, ഇവൻ ആരാണ്? കൊടുങ്കാറ്റിനോടും വെള്ളത്തോടും
ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. ഇവൻ ആരാണ്? പലപ്പോഴും നമുക്ക് ദൈവത്തെ അറിയില്ല. ഇവൻ ആരാണ്? ഇവൻ കൊടുങ്കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അതേപടി അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോ, ഈ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോ, ഈ ദൈവത്തെ വിളിച്ച് ഇറക്കി ഇടപെടുത്തുന്ന ഒരു വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും പ്രതിസന്ധിയുണ്ട്. കാറ്റും കോളും ഈ പ്രകൃതി എന്ന് പറയുന്നത് ഒരു പൂർണതയുള്ള ഒരവസ്ഥയല്ല, പൂർണതയൊന്നുമില്ല. ഇതിനൊത്തിരി അപൂർണതകളുണ്ട്. ഇവിടെ കൊടുങ്കാറ്റുണ്ടാകും, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും. ഈ ശരീരത്തിലും അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല. രോഗങ്ങളുണ്ടാകും. എല്ലാ മനുഷ്യരും ഇപ്പൊ ഒരു വിവാഹ ജീവിതത്തില് രണ്ട് വ്യക്തികൾ കുറവുകളുള്ളവരാ. ഈ കുറവുള്ളത് കൊണ്ട് തന്നെ അവിടെ പ്രശ്നമുണ്ടാവും, കൊടുങ്കാറ്റുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് എന്റെ ദൈവത്തെ അതിന്റെ മേലൊക്കെ അധികാരമുള്ള, അതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള, അതിനെയൊക്കെ തറപറ്റിക്കാൻ ശക്തിയുള്ള സർവശക്തനായ ദൈവത്തിന്റെ പൊന്നോമന മകനാണ് മകളാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവോടുകൂടി ആ ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശാന്തത. ഇവനാരാണ്? കാറ്റിനോടും വെള്ളത്തോടും അവൻ ശാസിക്കുന്നു, കൽപ്പിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിന്റെ മക്കളാണ് നമ്മളൊക്കെ. ഈശോ എപ്പോഴും ആഗ്രഹിച്ച ഒരു കാര്യമാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പിതാവിനോടുള്ള സ്നേഹത്തോടെ ആ ഒരു ബന്ധത്തിൽ നിന്ന് പ്രാർത്ഥിക്കാന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന അവസ്ഥ, നമ്മൾ ഈ ദൈവത്തെ അനുഭവിക്കുന്നില്ല, ഈ ദൈവത്തെ അറിയുന്നില്ല, ഈ ദൈവത്തെ അറിയുന്നില്ല. ഈ ദൈവത്തെ അറിഞ്ഞ്, ഈ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച്, എന്റെ പിതാവിനെ, ഈ ദൈവത്തെ പിതാവായി കണ്ട്, ഞാൻ എന്റെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് ഈ ബന്ധത്തിൽ നിന്ന് പ്രാർത്ഥിക്കാന് ഈശോ നമ്മോട് പറയുക. നിയമാവർത്തന പുസ്തകത്തില് 4:7 അവിടെ പറയുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം സമീപസ്ഥനായിരിക്കുന്ന മറ്റേത് വിശിഷ്ട ജനതയാണ് ഉള്ളത്. ദൈവത്തിന്റെ മക്കളെ കുറിച്ച് പറയാം, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നിനക്ക് രോഗം വന്നാലും നിന്റെ കുടുംബം തകർന്നാലും സാമ്പത്തിക ഞെരുക്കങ്ങൾ നേരിട്ടാലും ബലഹീനമാക്കപ്പെട്ട അവസ്ഥയിൽ നീ വീണ്ടും വീണ്ടും പാപത്തിൽ വീണുപോയാലും വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ദുശീലങ്ങള് തഴക്കുദോഷങ്ങള് നിന്നെ നിരന്തരം ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയിലും കീഴടങ്ങിപ്പോകുന്ന അവസ്ഥയിലും നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ദൈവത്തിനെല്ലാത്തിന്റെ മേൽ, എന്റെ പിതാവിന്, എന്റെ ദൈവത്തിന് എല്ലാത്തിന്റെ മേൽ അധികാരമുണ്ട്. നിന്റെ മകൻ വഴിതെറ്റി പോകുമ്പോ, നിന്റെ മകൾ വഴിതെറ്റി പോകുമ്പോ കർത്താവിനെ വിളിച്ച് ഇടപെടുന്ന പല മക്കളും ശപിക്കുന്നു, പ്രാകുന്നു, വെറുക്കുന്നു, നിരാശപ്പെടുന്നു, അകപ്പാടെ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന മക്കളുണ്ട്. ഒത്തിരിയേറെ പേരും ആത്മഹത്യയെ പോലും ചിന്തിച്ചു പോവാ. എന്തിന്? എന്റെ ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പോരാടുന്ന, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, എന്റെ കൂടെ ഇറങ്ങി വന്ന് ഇടപെടുന്ന ദൈവമുണ്ട്. ആ ദൈവമുള്ളപ്പോ പിന്നെ ആ തമ്പുരാനെ വിളിച്ച് ഉണർത്തിയ പോരെ. ഈ ദൈവത്തെ നമ്മൾ അറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തില് കർത്താവിന്റെ കൂടെയായിരിക്കുമ്പോ നമ്മുടെയും ജീവിതത്തില് ഉണ്ട് അനുഭവങ്ങളില്ലേ? ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ, ദൈവത്തെ വിളിച്ച് ദൈവമേ കരുണയായിരിക്കണേ, ഞാൻ ഓർക്കുന്നുണ്ട് ഈ കരുണയുടെ ജപമാലയൊക്കെ ചെയ്തപ്പോ, അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ശുശ്രൂഷകളിലൂടെ അനേകം മക്കളെ ഒരുക്കിയപ്പോ, അനേകം കുടുംബങ്ങൾ, അനേകം മക്കള് ദൈവകരുണയിലേക്ക് തിരിഞ്ഞ് ബലിയുടെ യോഗ്യതയിൽ ചങ്കുപൊട്ടി കുർബാന മധ്യമൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. അതിൽ നിന്ന് ആ മക്കൾ അനുഭവിച്ച സൗഖ്യത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച്, അഭിവൃദ്ധിയെക്കുറിച്ച്, ശിഥിലമാക്കപ്പെട്ട ദാമ്പത്യ ബന്ധങ്ങൾ വീണ്ടും ദൈവക്രമയിൽ ഒരുമിച്ച് ജീവിച്ചതിനെ ഓർത്തൊക്കെ ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിയപ്പോ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉന്നതരായ വിദ്യാഭ്യാസവും വലിയ ജോലിയുമുള്ള രണ്ട് ദമ്പതിമാര്, രണ്ട് മക്കള് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് കുറച്ചു നാളായപ്പോഴേക്കും ഡൈവോഴ്സ് വേണം. രണ്ടെണ്ണത്തിനും ഒരേപോലെ മ്യൂച്വൽ ആയിട്ട് അവര് സമ്മതിച്ചു വന്നിരിക്കുകയാണ് ഡൈവോഴ്സിന് വേണ്ടി. ഞാൻ പറഞ്ഞു, മക്കളെ, ഇത് ദൈവത്തിന്റെ വിളിയാ, ദൈവം യോജിപ്പിച്ചതാ, മനുഷ്യ വേർപെടുത്താൻ പാടില്ല. പിന്നെ ഓർക്കണം, നിങ്ങളുടെ കഴിവ് കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്, ഒരുമിച്ച് പോകാൻ പറ്റാത്ത വിധം അത്രമാത്രം ബന്ധനങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്. ബട്ട് നിങ്ങളെ വിളിച്ച ദൈവത്തിന് നിങ്ങളെ
ഇതിൽ നിന്ന് മാറ്റി ജീവിതത്തിലേക്ക് നയിക്കാൻ പറ്റും. പറ്റും, വിശ്വസിക്കുക. അവർക്കുണ്ട്. ആ മക്കൾ വന്ന് ധ്യാനം കൂടി ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. സ്വർഗത്തിൽ പോകേണ്ട ഒരു വിളിയാണ് ഈ കുടുംബജീവിതത്തിലേക്ക് വിളിയെന്ന് തിരിച്ചറിഞ്ഞു. ഇനി കൂദാശയിലൂടെ ഐക്യപ്പെടുത്തിയത് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല ഒക്കെ തിരിച്ചറിഞ്ഞു. ഇനി തിരിച്ചറിവിനായിട്ട് മാത്രം കാര്യമില്ല, അതിനുവേണ്ട കൃപ. കണ്ണുനീരോടെ കർത്താവിന്റെ ബലിയില് ആ മക്കൾ പ്രാർത്ഥിച്ചു. എന്താ പറയാ, ശിലുഹന്മാര് കർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച പോലെ അവരുടെ കുടുംബ ജീവിതത്തില്, ദാമ്പത്യ ജീവിതത്തില്, കൂദാശ ജീവിതത്തില് കർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. കർത്താവ് എഴുന്നേറ്റപ്പോൾ ഇതാ കർത്താവിന്റെ ശക്തി, എല്ലാത്തിനുമേൽ അധികാരമുള്ള കർത്താവിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ ഇടപെട്ടപ്പോ അവിടെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ അഭിഷേകത്തിൽ ആ മക്കൾ വീണ്ടും ഒരുമിച്ചു. കഴിഞ്ഞ ദിവസം ആ മക്കളുടെ കുഞ്ഞിന്റെ മാമോദിസം മുക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ ഭയങ്കര ഒരു അഭിഷേകമായിരുന്നു ആ കൂദാശയിൽ. എന്ന് പറഞ്ഞ ദൈവത്തിന്റേതാക്കി മാറ്റി, ദൈവത്തെ ഇടപെടുത്തിച്ച ആ കുടുംബ ജീവിതത്തിൽ ദൈവം അവർക്ക് കനിഞ്ഞ് കുഞ്ഞിനെ നൽകിയപ്പോ ആ കുഞ്ഞിനെ ഓർത്ത് നന്ദി പറഞ്ഞ് കർത്താവിന് സമർപ്പിച്ച് ആ കുഞ്ഞിനെ മാമോദിസം മുക്കിയപ്പോ ഒരു പ്രത്യേക അഭിഷേകം. ഞാൻ പറഞ്ഞു വരിക പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആരും പരിപൂർണരല്ല. പക്ഷെ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിപ്പിക്കുന്ന, ഈ പ്രശ്നങ്ങളെയൊക്കെ പരാജയപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം ആണ് നമ്മുടെ ദൈവം. ഈ വചനം കാണാപ്പാഠം പഠിക്കണം നമ്മൾ. ഏത് വചനം? നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് എന്റെ പ്രത്യാശ. ഈ വിശ്വാസത്തിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയെയും നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസത്തോടെ പറയണം, ഈ പ്രതിസന്ധിയല്ല ഈ ലോകം മുഴുവനും തന്നെ എതിരായിട്ട് വന്നാലും അതിനെയൊക്കെ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് ഞാൻ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ ഞാൻ നിരാശനാകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയും, ദൈവമേ ഞാൻ പരാജയപ്പെട്ടാല് ഞാനല്ലട്ടോ അങ്ങാണ് പരാജയപ്പെടുക, കാരണം എന്നെ തന്നെ പരിപൂർണമായിട്ട് ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കരുത്ത്, അതൊരു ഭയങ്കര കരുത്ത. അതിനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കണം. എന്താണ്? ദൈവമേ എന്റെ പൗരോഹിത്യം അങ്ങയുടേതാണ്, എന്റെ ജീവിതം അങ്ങയുടേതാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിപ്പിക്കാൻ കഴിയണം. എന്നെ പറയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ മനസ്സിലാക്കുക. ശിലുഹന്മാര് വിളിച്ച് എഴുന്നേൽപ്പിച്ചപ്പോള് കർത്താവ് കാറ്റിനെ അടക്കി, കടലിനെ ശാന്തമാക്കി. ഇവൻ ആര്? കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുന്നു, അവ അനുസരിക്കുന്നു. യെസ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം സമീപസ്ഥൻ. വിളിച്ചാൽ ഉടൻ ഇടപെടുന്ന, വിളിച്ചാൽ ഉടൻ ഇറങ്ങി വന്ന് സാമീപ്യം നൽകി സമീപത്ത് ആയിരിക്കുന്ന, അത്രമാത്രം ബന്ധത്തിലുള്ള ഏത് വിശിഷ്ട ജനതയാണുള്ളത്. ഈ വചനത്തിന്റെ അഭിഷേക ശക്തി നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും വ്യാപരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികൾ ഉദിർത്തും സംഗീതത്താൽ തുടിക്കും ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ വചനങ്ങളിലൂടെ അങ്ങയുടെ മക്കളെ അങ്ങയിലേക്ക് ചേർത്ത് അങ്ങ് പിടിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയും. ഈ പ്രഭാത വിരുന്നില് പങ്കുചേരുന്ന ഈ ലോകമെമ്പാടുമുള്ള സകല മക്കളെയും കർത്താവേ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒത്തിരി വേദനിക്കുന്ന മക്കളുണ്ട്. കാറ്റും കടലിന്റെ ആ അവസ്ഥയും കൊടുങ്കാറ്റിന്റെ അവസ്ഥയും അനുഭവിച്ച് അകപ്പാടെ തളർന്നുപോയ മക്കളുണ്ട് കർത്താവെ. ഈ പ്രഭാത വിരുന്നില് പങ്കെടുക്കുന്ന മക്കളിൽ പലരും ഇനി മുന്നോട്ട് പോകാൻ വഴിയറിയാത്ത വിധം വേദനിക്കുന്ന മക്കള് കർത്താവെ, ആ പ്രതികൂലത്തില് ആ വള്ളത്തിൽ കിടന്ന് അങ്ങ് ഉറങ്ങുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് ആദ്യം നഷ്ടപ്പെട്ടു പോയെങ്കിലും
പിന്നീട് അങ്ങയെ അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അങ്ങ് പ്രവർത്തിച്ചല്ലോ. കർത്താവെ, ഈ മക്കളുടെ ജീവിതത്തിലും കുടുംബത്തിലും അങ്ങ് പ്രവർത്തിക്കണമേ. കർത്താവെ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമയോടെ ഈ പ്രഭാത വിരുന്നിന്റെ കൂട്ടായ്മയിൽ നിന്ന് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് സർവശക്തനായ ദൈവമാണ്. അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ലൂക്ക 1:37-38, കർത്താവിന് ഒന്നും അസാധ്യമല്ല. കർത്താവെ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകം അത് സംഭവിച്ചിട്ടില്ല. പക്ഷേ 59:1 വചനശക്തി ഇപ്പോൾ അങ്ങയുടെ മക്കളിലും കുടുംബങ്ങളും വ്യാപരിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ വചനത്തെ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ലോകം മുഴുവനിലും അവിടുന്ന് ഇപ്പോൾ മാംസം ധരിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളെയൊക്കെ നയിച്ച കരുത്ത് ഈ ഒരു കരുത്താണ്. സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ രക്തസാക്ഷിത്വം വഹിച്ചത്, നിങ്ങൾ ലോകത്തെ വിട്ടുപേക്ഷിച്ചത്, രോഗങ്ങളെ പരാജയപ്പെടുത്തിയത്. ഒത്തിരി നാശനഷ്ടങ്ങൾ എന്ന് ലോകം പറയുന്ന മേഖലകളിൽ കർത്താവിന്റെ ശക്തിയിൽ നിങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട് ജീവിച്ചത്. ഒരു വലിയ കൃപ ഞങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ. രോഗികളായ മക്കളുടെ രോഗങ്ങളെ കർത്താവ് എടുത്തു മാറ്റണമേ. പൈശാചിക സ്വാധീനങ്ങളെ യേശുവേ അങ്ങയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കണമേ. സാമ്പത്തികമായ തകർച്ചകൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളെ കർത്താവെ എടുത്തു മാറ്റണമേ. വിവാഹം നടക്കാത്ത മക്കളുടെ തടസ്സങ്ങൾ അങ്ങ് എടുത്തു മാറ്റണമേ. മക്കൾ ഉണ്ടാകാത്ത തടസ്സങ്ങൾ അങ്ങ് എടുത്തു മാറ്റണമേ. കർത്താവ്, വഴുതിറ്റിപ്പോയ മക്കളെ അങ്ങ് തിരിച്ചു കൊണ്ടുവരണമേ. അങ്ങയുടെ നാമത്തിൽ, അവിടുത്തെ ശക്തിയിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. സൗഖ്യം പ്രാപിക്കട്ടെ, സമാധാനം അനുഭവിക്കട്ടെ, ശാന്തത അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ ആദിമായ ജനനേ.
ായിരിക്കുന്ന എല്ലാ മക്കളെയും സഭയുടെ നാമത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിനോടും കർദിനാൽമാരോടും മെത്രാന്മാരോടും എല്ലാ പുരോഹിതരോടും സന്യാസി സന്യാസിനികളോടും ചേർത്ത് കർത്താവെ ഒരുമയോടുകൂടി അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ അങ്ങയുടെ മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ മാലാഖമാരുടെ പാളയമടിച്ചുള്ള കാവലും വിശുദ്ധയുടെയും രക്തസാക്ഷികളുടെയും സജീവ സാന്നിധ്യവും അഭ്യസ്തവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് ശക്തി പ്രകടമാക്കുന്ന കുരിശുമരണത്തിന്റെ വലിയ ശക്തിയും നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും വീണ്ടെടുക്കട്ടെ, രക്ഷിക്കട്ടെ, ജീവന്റെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ സ്നേഹത്തില് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മ ശക്തമായ കൂട്ടായ്മയാണ് ഈ പ്രഭാത വിരുന്നിന്റെ കൂട്ടായ്മ. അനേകം മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ വിരുന്നിൽ പങ്കുചേരുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂട്ടായ്മയിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാത്തിനോടും നമുക്ക് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളെല്ലാവരും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.